എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ പേര് വളരെ കാത്തിരുന്ന ഒരു അറിയിപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അത് ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് കിട്ടുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കുക മറക്കാതെ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ അടിയിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പം കുറേ ആൾക്കാർ കിടപ്പ് രോഗികളായിട്ടുള്ള വളരെയേറെ ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. ഇവരെയൊക്കെ നോക്കുന്നതിന് വേണ്ടി നമുക്ക് കൂടെ ഒരാളുടെ ഒരു ആശ്രയമില്ലാതെ ഒരു കാര്യങ്ങളും നടത്താൻ പറ്റാത്ത കിടപ്പ് രോഗികളുണ്ട്. അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾ വയ്യാതെ പോയ കുഞ്ഞുങ്ങളായിട്ടുള്ള രോഗികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കൂടെ അവരെ നോക്കുന്നവർക്ക് ഒരു പെൻഷൻ സമ്പ്രദായം നമ്മുടെ കേരളത്തിലുണ്ട്. അതാണ് ആശ്വാസകിരണം പദ്ധതി. ആശ്വാസകിരണം പദ്ധതിയിൽ പക്ഷേ ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളെ സാധാരണ ക്ഷേമ പെൻഷനുകൾ കിട്ടുന്നത് പോലെ യഥാസമയം എല്ലാ മാസവും കിട്ടുന്ന ഒരു സമ്പ്രദായമല്ല ഇപ്പം നിലവിലുള്ളത്. അത് കുറച്ച് മാസത്തെ പൈസ ഒരുമിച്ച് നൽകുന്നത് രീതിയാണ് ഇപ്പം തുടർന്നു കൊണ്ടുവരുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ആ പൈസ കിട്ടാനുണ്ട്. അപ്പോൾ ആ പൈസ ഇപ്പം പുതിയതായിട്ട് അപേക്ഷിച്ചവർക്കും നേരത്തെ അപേക്ഷിച്ച് ഇതുവരെയായിട്ടും ഒന്നും ആകാത്ത ആൾക്കാർക്കും സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്കും എല്ലാം ഇപ്പോൾ ഓണത്തിന് മുമ്പ് ഈ പൈസ ആശ്വാസകരണം പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ഓണത്തിന് മുമ്പ് ആനുകൂല്യം നൽകാനാണ് ഇപ്പം തീരുമാനമായിരിക്കുന്നത്. അതിന് 40 കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.